We shall now discuss the formation of PN junction. PN junction is a basic building block of many semiconductor devices like diodes and transistors. So to study the working of diodes and transistors, we should have a clear understanding of the junction behavior. Two important processes take place during the formation of PN junction. The first one is diffusion and the second is drift. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണം ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ പി റീജിയനിലെ മെജോറിറ്റി ഹോൾസാണ്. അപ്പോൾ ഹോൾസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് അത് ഡിഫ്യൂസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണം ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾസ് വിൽ മൂവ് ഫ്രം ദ പി റീജിയൻ ടു ദ എൻ സൈഡ് ഓഫ് ദി ജംഗ്ഷൻ. ആൻഡ് എൻ റീജിയനിൽ ഏതാണ് കൂടുതലുള്ളത്? ഇലക്ട്രോൺസ് അല്ലേ. അവിടെ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. സോ ഇലക്ട്രോൺസ് വിൽ മൂവ് ഫ്രം ദി എൻ റീജിയൻ ടു ദ പി റീജിയൻ വേർ ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഈസ് ലോ. ഇലക്ട്രോൺസ് ഇങ്ങനെയും മൂവ് ചെയ്യുന്നു. അപ്പോൾ ദിസ് പ്രോസസ് ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. അപ്പോൾ നമുക്ക് പറയാം ദർ വിൽ ബി ആൻഡ് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറൻറ്റ് അല്ലേ. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസിന് ഇലക്ട്രോൺ കറൻറ്റ് എന്ന് പറയാം. ഇലക്ട്രോൺ ഡിഫ്യൂഷൻ ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ ആൻഡ് ദർ ഇസ് ഹോൾ ഡിഫ്യൂഷൻ കറൻറ്റ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ. ഇനി ഹോൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു ഹോള് പോസിറ്റീവ് ചാർജ് പോയാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ് ആക്സെപ്റ്റർ അയോൺ വിൽ ബി പ്രസൻറ്റ്. എ നെഗറ്റീവ് ആക്സെപ്റ്റർ അയോൺ വിൽ ബി പ്രസ. ഹോള് പോയാൽ, പോസിറ്റീവ് ചാർജ് പോയാൽ ഇവിടെ ഉണ്ടാകുന്നത് ഒരു നെഗറ്റീവ് ആക്സെപ്റ്റർ അയോൺ, നെഗറ്റീവ് അയോണ് ഇവിടെ ഉണ്ടാവും. ഇനി അതേപോലെ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ഒരു പോസിറ്റീവ് ഡോണർ അയോൺ, പോസിറ്റീവ് അയോണാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഓൺ ദി പി സൈഡ് ഓഫ് ദി ജംഗ്ഷൻ എ നെഗറ്റീവ് ചാർജ് ഇസ് ബിൽട്ടപ്പ്. ഒരു നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ, നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ. പി സൈഡ് ഓഫ് ദ ജംഗ്ഷനിൽ ഹോൾസ് പോയി കഴിയുമ്പോൾ നെഗറ്റീവ് അയോൺസിൻ്റെ ഒരു ലെയർ ഫോം ചെയ്യുന്നു. അതേപോലെ എൻ റീജിയനിൽ ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഈ ഭാഗത്തേക്ക് പോയാൽ അവിടെ പോസിറ്റീവ് അയോൺസിൻ്റെ ഒരു റീജിയൻ ഉണ്ടാകുന്നു. ദാറ്റ് പോസിറ്റീവ് റീജിയൻ്റെ ലെയർ ഈസ് കോൾഡ് പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ, പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ എന്ന് പറയുന്ന അവിടെ ദർ ആർ നോ ഫ്രീ ചാർജ് കാരിയേഴ്സ്. ആ ഫ്രീ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്ന ഡോണർ അയോൺസ് ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഈ റീജിയൻ, ദ നെഗറ്റീവ് സ്പേസ് ചാർജ് ആൻഡ് പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ ഈസ് ടുഗദർ കോൾഡ്, ദീസ് റീജിയൻസ് ആർ ടുഗദർ കോൾഡ് ആസ് ഡിപ്ലീഷൻ റീജിയൻ. ഡിപ്ലീഷൻ റീജിയൻ, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാൻ കാരണം ദി റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് ഇറ്റ്സ് ഫ്രീ ചാർജ് കാരിയേഴ്സ്. ആ റീജിയനിൽ ഫ്രീ മൊബൈൽ കാരിയേഴ്സ് ഇല്ല, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഈ ഡിപ്ലീഷൻ റീജിയനിലുള്ള പോസിറ്റീവ് പി റീജിയനിലുള്ള നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ വിൽ പ്രിവെൻറ്റ് ദി ഫർദർ ഫ്ലോ ഓഫ് ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പിന്നീട് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ ഈ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ അതിനെ റിപ്പൽ ചെയ്യും. അതേപോലെ എൻ സൈഡ് ഓഫ് ദ ജംഗ്ഷനിലുള്ള ഈ പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ പിന്നെ ഫർദർ ഹോൾസ് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ ആ ഹോൾസിനെ ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. സോ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ഡിപ്ലീഷൻ റീജിയൻ വിൽ പ്രിവെൻറ്റ് ഫർദർ ഡിഫ്യൂഷൻ. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ഡിപ്ലീഷൻ റീജിയനിലുള്ള പോസിറ്റീവ് ചാർജ് പി റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നു. പി റീജിയനിലെ മൈനോറിറ്റി കാരിയർ ഇലക്ട്രോണാണ്. ആ ഇലക്ട്രോണിനെ ഈ പോസിറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ അട്രാക്റ്റ് ചെയ്യുന്നു. അതേപോലെ പി റീജിയനിലെ ഈ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ, നെഗറ്റീവ് അയോൺസ് എൻ റീജിയനിലെ മൈനോറിറ്റി കാരിയർ. എൻ റീജിയനിലെ മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ആ ഹോൾസിനെ ഈ നെഗറ്റീവ് അയോൺസ് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ് ഫോംഡ്.
ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഈ ഭാഗത്തെ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫോംഡ് അല്ലെങ്കിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ജംഗ്ഷൻ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ദ മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഏബിൾ ടു ക്രോസ് ദ ജംഗ്ഷൻ പി റീജിയനിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആർ അട്രാക്റ്റഡ് ബൈ ദിസ് പോസിറ്റീവ് ചാർജ് ആൻഡ് എൻ റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് എൻ റീജിയനിലെ മൈനോറിറ്റി വന്ന ഹോൾസ് ഈ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയനുമായിട്ട് അട്രാക്റ്റഡ് ആവുന്നു സോ ദി മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് അത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് ആൻഡ് വാട്ട് എബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ഡ്രിഫ്റ്റ് ഇനി നോക്കുക ഇവിടെ നമുക്ക് പി റീജിയനിലെ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് ദീസ് ഇലക്ട്രോൺസ് ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ചാർജ് അല്ലേ അപ്പോൾ ദിസ് ഇസ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഇനി ഇവിടെയോ മൈനോറിറ്റി കാരിയേഴ്സ് ഏതാണ് ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ് ഈ ഹോൾസ് ദ ഹോൾസ് ഇൻ ദ എൻ റീജിയൻ ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ നെഗറ്റീവ് സ്പേസ് ചാർജ് റീജിയൻ സോ ഹോൾ ഡ്രിഫ്റ്റ് അപ്പോൾ നോക്കൂ ദ ഡയറക്ഷൻ ഇലക്ട്രോൺ ഡിഫ്യൂഷൻ്റെ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് അതേപോലെ ഹോൾ ഡിഫ്യൂഷൻ്റെ ഡയറക്ഷനും ഹോൾ ഡ്രിഫ്റ്റിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ആദ്യം ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത ഉടനെ ആദ്യം നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷനാണ് ഡിഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പ്രോസസ്സ് ഡ്രിഫ്റ്റാണ് ഇനി ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദ ഡിഫ്യൂഷൻ കറൻറ്റ് ബിക്കംസ് ഈക്വൽ ടു ദ ഡ്രിഫ്റ്റ് കറൻറ്റ് ദ പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ദ ഡിഫ്യൂഷൻ കറൻറ്റ് ഈക്വൽസ് ദ ഡ്രിഫ്റ്റ് കറൻറ്റ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തായി ഇൻ ഇക്വിലീബ്രിയം വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് അണ്ടർ ഇക്വിലീബ്രിയം ദർ ഇസ് നോ നെറ്റ് കറൻറ്റ് ദീസ് ടു കറൻറ്റ്സ് ബിക്കം ഈക്വൽ ദേ ആർ ഓപ്പോസിറ്റ് സോ ദ നെറ്റ് കറൻറ്റ് ബിക്കംസ് ഈക്വൽ ടു സീറോ Okay, so there are two processes taking place. First, diffusion takes place, then depletion layer is formed. Due to the electric field across the depletion layer, drift takes place and under equilibrium, diffusion current is equal to the drift current and the net current becomes equal to zero in a p-n junction. But within matter of few seconds, all these processes take place. ഇനി ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ജംഗ്ഷൻ അല്ലേ ഈ സ്പേസ് ചാർജ് റീജിയൻസ് കാരണം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ജംഗ്ഷൻ ആണ് ഫർദർ ഡിഫ്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് റീജിയൻ ഫർദർ ഹോൾസിനെ ഇങ്ങോട്ട് കടത്തിവിടില്ല അതുപോലെ ഇവിടെയുള്ള പി റീജിയനിലുള്ള നെഗറ്റീവ് റീജിയൻ ഫർദർ ഇലക്ട്രോൺസിനെ കടത്തിവിടുന്നില്ല സോ ദിസ് വിൽ ആക്ട് ആസ് എ ബാരിയർ ഫോർ ഫർദർ ഡിഫ്യൂഷൻ അതുകൊണ്ട് നമ്മൾ ഈ പൊട്ടൻഷ്യലിനെ വി കോൾ ഇറ്റ് ആസ് ബാരിയർ പൊട്ടൻഷ്യൽ ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ ടെൻസ് ടു പ്രിവെൻറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്രം എൻ റീജിയൻ ടു ദ പി റീജിയൻ ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ആസ് ബാരിയർ പൊട്ടൻഷ്യൽ അപ്പോൾ വെനെവർ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് ഫസ്റ്റ് ഡിഫ്യൂഷൻ ടേക്സ് പ്ലേസ് depletion layer will be formed then drift take place due to the potential difference across the depletion layer drift take place and under equilibrium drift current equals diffusion current and the net current is equal to zero